ബോളി കളിച്ച് തെക്ക് വടക്ക് നടക്കുന്നവർ എല്ലാ നാട്ടിലും ഉണ്ടാവും. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ഏതെങ്കിലും വ്യക്തികളായിരിക്കും. കാരണം ഏതെങ്കിലും പറമ്പിലോ വയലിലോ കളിച്ച് നടക്കുമ്പോൾ ബോളെടുത്ത് ഒളിപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ ആട്ടി ഓടിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ അനുഭവിച്ച തെക്ക് വടക്ക് സർവീസുകാരാണ് എനിക്ക് പിന്നിലുള്ളത്. പക്ഷേ അവർ ഓടി ഒളിച്ചു, പക്ഷേ പിന്നീട് അവർ ഒരു തിരിച്ചു വരവ് നടത്തി, ഒരു ഗ്രൗണ്ട് തന്നെ നിർമ്മിച്ചു. തെക്ക് വടക്ക് സർവീസ് എന്നത് മാറ്റി ടീം വെറൈറ്റി സോക്കർ എന്ന് പേരിട്ടു. അതിൻ്റെ കഥയിലേക്കാണ് ഇനി. നഴ്സറി കാലം തൊട്ടുള്ള പരിചയക്കാർ, വളരും തോറും കാൽപന്തിന് പിന്നാലെ ഓടി നടന്നവർ, കോട്ടൂർ പഞ്ചായത്തിലെ പൂനത്ത് പ്രദേശത്തെ 40 വരുന്ന ചെറുപ്പക്കാരെ അവർ തന്നെ വിളിച്ചത് വിമൽകുമാർ എന്നാണോ? അല്ല, തെക്ക് വടക്ക് സർവീസുകാർ. അതിന്റെ ചുരുക്കമാണ് TVS. തെങ്ങിൻ തോപ്പുകളിലും റോഡിലും പന്ത് തട്ടി നടന്ന 10-40 ചെറുപ്പക്കാർ, സ്ഥലമുടമസ്ഥർ ആട്ടി ഓടിക്കുമ്പോൾ പാതി വഴിക്ക് നിന്നുപോയ മത്സരങ്ങൾ. പക്ഷെ അവർ ആ സർവീസ് നിർത്തിയില്ല. തട്ടിക്കൂട്ടിയ ഷെഡിലിരുന്ന് അവർ ചിന്തിച്ചു ഒരു കളിസ്ഥലമൊരുക്കാൻ. ഈ ആശയത്തിന് തുടക്കം കുറിച്ച TVS ഈ കൂട്ടായ്മയാണ്. അവരാണ് നമ്മളെ സമീപിച്ച്. അപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു തിക്താനുഭവങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ നാട്ടിൽ ഇങ്ങനെ കളിക്കാൻ ചെറിയ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി അവർ കളിക്കുമ്പോൾ അവിടുന്ന് ഉടമസ്ഥർ ഓടിക്കുക, കൊടുക്കാതിരിക്കുക, ചില കോട്ടായിട്ട് തന്നെ ഉപയോഗിച്ച ചില സ്ഥലങ്ങളിൽ അവർ കളിക്കാൻ പോയപ്പോൾ അതുപോലും അവർക്ക് അനുവദിക്കാത്ത സ്ഥിതി. അത് ആ ഒരു വിഷയം വരുന്ന തലമുറക്ക് ഉണ്ടാവരുത് എന്നാണ് അവരുടെ ആശയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10-25 റുപ്യ ചിലവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു വലിയ സ്ഥലം അവർ വാങ്ങിച്ചത്. അപ്പോൾ അതൊരു വലിയ കടമുണ്ട്, ബാധ്യതയുണ്ട്. അവരുടെ കടപ്പാടം പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു സംവിധാനത്തിനോട് ഒപ്പം ചേർന്നിട്ടുള്ളത്. അപ്പോൾ സുമനസുകളുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ പലരോടും ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ ഇവർ ഈ കൂട്ടായ്മ തന്നെയാണ് ഇതിന് ഇതുവരെ എടുത്തിട്ടുള്ള ഫണ്ടുകൾ, അല്ലാതെ മറ്റ് ഈ പരിപാടിക്ക് മാത്രമാണ് ഞങ്ങൾ ഫണ്ട് കളക്ഷൻ എടുത്തിട്ടുള്ളൂ. 3 മുമ്പാണ് സ്വന്തം മൈതാനം എന്ന ആശയം ഉദിച്ചത്. മൈതാനത്തിനായി 10 ഭൂമി വാങ്ങുകയായിരുന്നു ലക്ഷ്യം. 10 മാത്രമായി കൊടുക്കില്ലെന്ന് ഉടമസ്ഥൻ പറഞ്ഞു. അങ്ങനെ പാറപ്പുറത്തെ 1 പറമ്പ് വാങ്ങാൻ തീരുമാനിച്ചു. കൂലിപ്പണിയെടുത്തും ബിരിയാണി ചാലഞ്ച് നടത്തിയും ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചുമെല്ലാം പണം കണ്ടെത്താൻ ശ്രമിച്ചു. എവിടെ തികയാൻ, ഒടുവിൽ വീടിൻ്റെ ആധാരം വരെ പണയപ്പെടുത്തി. 23 ലക്ഷം കൊടുത്ത് സ്ഥലം സ്വന്തമാക്കി. അത് മൈതാനമായി മാറുമ്പോഴേക്കും ചെലവ് 25 കടന്നു. അങ്ങനെ പഴയ തെക്ക് വടക്ക് സർവീസിനെ പരിഷ്കരിച്ച് ടീം വെറൈറ്റി സോക്കറായി. TVS കൊടിയും ജേഴ്സിയുമൊക്കെ രൂപമെടുത്തു. ഫുട്ബോൾ ലഹരിയിൽ ലോകമാറാടുമ്പോൾ TVSന്റെ സ്വപ്നം പൂവണിഞ്ഞു. നാടിൻ്റെ ആഘോഷമായവർ മൈതാനം തുറന്നു. മുമ്പ് പല നാട്ടിലുള്ളത് പോലെ തന്നെ ഈ നാട്ടിലും കളിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പാടങ്ങൾ, പറമ്പുകൾ ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായും സംഭവിക്കുന്ന പോലെ തന്നെ അത് മുറിച്ച് വിറ്റ് ഒരുപാട് വീടുകളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ കളിക്കേണ്ട സമയങ്ങളാണ്, രാവിലകളും അതുപോലെ തന്നെ വ്യായാമത്തിൻ്റെ സമയമാണ്. അതിന് ഇടയില്ലാതെ ഇങ്ങനെ അലയുകയാണ് കുട്ടികൾ, ഞങ്ങളും എല്ലാവരും. ആ സമയത്ത് ഇങ്ങനെ പല പറമ്പുകളിൽ പോയി കളിക്കും, അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. കളിക്കുന്നതിൻ്റെ ഒരു സെൻട്രൽ വെച്ചിട്ട് ഒരു പകുതി വെച്ചിട്ടൊക്കെ ഇറക്കി വിടുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതറിയാലോ. അതൊക്കെ അനുഭവിച്ചു നിന്നാണ് ഒരു ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. 2018 അവസാനം 19 തുടക്കത്തിലാണ് ഇത് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഒരാഗ്രഹം വരുന്നത്, ഗ്രൗണ്ട് വേണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നാട്ടിലെ പൊതുപ്രവർത്തകരെ സമീപിച്ചു, ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചിട്ടി പിടിച്ച് ലോണ് എടുത്തിട്ട്, അതേപോലെ അങ്ങനെ വരിസംഖ്യ പോലെ ക്യാഷ് എടുത്തിട്ട്, ഞങ്ങൾ കുറേ ആളുകളുണ്ട്, ഒരു 40 ആളുകളുണ്ട് TVS എന്ന് പറഞ്ഞ കൂട്ടായ്മയിൽ. അങ്ങനെ ഞങ്ങൾ ഈ കൂട്ടായ്മ
ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിറങ്ങുന്നു. അതിൻ്റെ സ്ഥലം കണ്ടെത്തുന്നു, സ്ഥലം വാങ്ങുന്നു. അങ്ങനെ ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഒരു രീതിയിൽ നമുക്ക് ഒരു വിപുലമായ ഒരു ആഘോഷത്തോടുകൂടി ഒരു നാടിൻ്റെ ആഘോഷമാക്കി മാറ്റിയിട്ട് ഈ ഗ്രൗണ്ട് ഉദ്ഘാടനം നടത്താൻ സാധിച്ചു. ഇനി അങ്ങോട്ട് ഇത് കളിക്കുള്ളതാണ്. ഇത് ശരിക്കും ഞങ്ങളുടെ ഒരു വെറും ഗ്രൗണ്ടല്ല, ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ ഒരു മൈതാനമാണ്. ആ മൈതാനത്താണ് ഇനി പന്തുരിടാൻ പോകുന്നത്. ബാധ്യത കൂടിയതോടെ 50 സെന്റ് സ്ഥലം വിൽപ്പന നടത്തി കുറച്ച് കടം വീട്ടിയെങ്കിലും അതിപ്പോഴും പെരുകി വരികയാണ്. എന്നാൽ ഒരു സ്വപ്നം സാഫല്യമായതിൻ്റെ ആഹ്ലാദത്തിൽ സ്വന്തം മൈതാനത്ത് പന്ത് തട്ടി മുന്നേറുകയാണവർ. വരും തലമുറയ്ക്കും മുതൽക്കൂട്ടായി. പഞ്ചായത്തിൽ തന്നെ ഒരു പൊതു കളിസ്ഥലമില്ലാത്ത സ്ഥാനത്താണ് ഇവർ ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ചത്. ഇത് ഒരു മികച്ച ആശയമായി ഇവരെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയും ഈ ടീം വെറൈറ്റി സോക്കറിനുണ്ട്, അല്ലെങ്കിൽ പഴയ തെക്ക് വടക്ക് സർവീസുകാർക്കുണ്ട്. കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ, ETV ഭാരത്.